ഹലോ എവ്രി വൺ, വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. അപ്പൊ ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് കള്ളം എന്ന സിനിമയിലെ കാസ്റ്റ് ആണ് അല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? സന്തോഷം. ചേച്ചിയുടെ മുഖം കാണാൻ എനിക്ക് പാവം തോന്നുന്നു. അതൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ് ഇരിക്കുന്നത്, ക്യാമറ മേടിച്ചിരിക്കണോ? അഭിനയിക്കാൻ പേടിയില്ല, അങ്ങനെയാണോ? അഭിനയിക്കാൻ പേടിയില്ലായിരുന്നു. ആര്യമോളായി സംസാരിക്കണം. സാരല്ല, നമുക്ക് സെറ്റ് ആക്കാനേ. ഇപ്പുറത്തെ രണ്ടുപേരും ഇരിക്കുന്നത് അവര് ശക്തി പറഞ്ഞു. നമ്മുടെ സിനിമയിലോട്ട് ഇനി വരാം. കള്ളം എന്ന സിനിമ ഇങ്ങനെ റിലീസിന് റെഡി ആയിട്ടിരിക്കാണ് അല്ലേ? അപ്പൊ ആദ്യം തന്നെ നിങ്ങളെ പറ്റിയിട്ടും നിങ്ങളുടെ ക്യാരക്ടറിനെ പറ്റിയിട്ടും ഒന്ന് പറയാവോ? ഫസ്റ്റ് മൂവിയാണ്. അപ്പോ അതില് എന്റെ ക്യാരക്ടറിന്റെ പേര് ദേവി എന്ന് തന്നെയാണ്, എന്റെ യഥാർത്ഥ പേരും ദേവി. അപ്പോ ഈ പേര് ഒരുപാട് പേര് എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ഇവര് ഭാരമാണോ ഈ പേരെന്നൊക്കെ എന്റെ അടുത്ത് ചോദിക്കേണ്ടത്. ദേവി എന്ന് പറയുമ്പോ നല്ല സ്വഭാവമായിരിക്കും, എപ്പോഴും ഒരു നല്ല കുട്ടി സ്വഭാവമായിട്ട്. അപ്പൊ കുസൃതികളൊക്കെ ചെയ്യുമ്പോ എന്റെ പേര് ദേവിയാണ് എന്ന് എനിക്ക് ഓർക്കേണ്ടതായിട്ട് വരും. മറ്റേ നമ്മുടെ ബ്രോഡാഡിയില് പൃഥ്വിരാജിന്റെ അവസ്ഥ, നിന്റെ പേര് ഈശോയാണ്. നമ്മള് നല്ല പേരുകൾ ഇട്ടാലും നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ പെർഫെക്ഷൻസും ഇംപെർഫെക്ഷൻസും ചേർന്നതാണ്. അപ്പൊ അതുപോലെ ഞാൻ ഇതിൽ ചെയ്യുന്ന കഥാപാത്രവും എല്ലാ കഥാപാത്രങ്ങളും ഞാൻ ഇതിൽ നോക്കിയതിന് ജസ്റ്റിഫൈ ചെയ്തൊന്നുമില്ല. എല്ലാം കുറെ തെറ്റുകളും കുറ്റങ്ങളും ശരികളും ഉള്ള കഥാപാത്രങ്ങൾ. കഥാപാത്രം ആരായിട്ടാണ്? ദേവി എന്താ കൈലാഷിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ്, വരുന്നത്. ഓ, ഫസ്റ്റ് മൂവി തന്നെ കൈലാഷ് ചേട്ടന്റെ പേരായിട്ട് വന്നില്ലേ? എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? കാരണം ആൾക്ക് വെച്ച് നോക്കുമ്പോ മൂവീസില് ഇപ്പൊ ദേവിയാണെങ്കിലും ചെറുതായിട്ട് അഭിനയിച്ചെന്നല്ലേ പറഞ്ഞ ചെറുപ്പത്തില് അഭിനയിച്ചിട്ടുണ്ട് സിനിമയില് അഭിനയിച്ചു. ആ അപ്പൊ ഇങ്ങനെ ഇപ്പൊ ഒരു വലുതായി ഇപ്പൊ മൂവിയിലേക്ക് വന്നപ്പോ വേറൊരു എക്സ്പീരിയൻസ് ആക്ടറിന്റെ ഒപ്പം എങ്ങനെയുണ്ടായിരുന്നു? കാരണം എനിക്ക് യാതൊരു, ഞാനൊരു ടീച്ചറാണ്, ടീച്ചറായിട്ട് പെട്ടെന്ന് ഇങ്ങനെ വരുമ്പോ നമ്മുടെ ഈ അനുരാഗ് വിലോചന പറയുന്ന പാട്ടൊക്കെ പാടി നടക്കുന്ന ഒരാളുടെ പേരെന്നൊക്കെ പറയുമ്പോ ആദ്യം നമുക്ക് തന്നെ ഉൾക്കൊള്ളാൻ ഇച്ചിരി. പക്ഷെ വന്നപ്പോ നമ്മളെ സെറ്റിലെ പുള്ളി നല്ല കംഫർട്ടബിൾ ആക്കിയിട്ട് നമുക്കത് നന്നായിട്ട് ചെയ്യാൻ പറ്റി. മാത്രമല്ല ഒരുപാട് സജഷൻസ് തരികയും ഹെൽപ്പ് ചെയ്യുകയും ഒക്കെ ചെയ്തു. നമ്മള് ഫ്രീ ആക്കി തന്നു. നമ്മള് ഫസ്റ്റ് ആയിട്ട് വരുന്ന ഒരാളല്ലേ, നല്ല ടെൻഷൻ ഇല്ലേ? അപ്പൊ ആ ഫ്രീഡം നമുക്ക് കിട്ടിയപ്പോ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റി. അപ്പൊ ചേച്ചി, ചേച്ചിനെ പറ്റി പറ, എങ്ങനെയുണ്ടായിരുന്നു സിനിമ? സിനിമത്തെ ക്യാരക്ടറിനെ പറ്റി പറയാമോ? ഞാൻ തങ്കമണി എന്നുള്ള കഥാപാത്രമാണ് ചെയ്തത്. എന്റെ ആദ്യത്തെ സിനിമയാണ്. എല്ലാരും എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് എനിക്കത് ചെയ്യാൻ പറ്റിയ. നമ്മളെ ക്യാമറമാൻ അനുറാം സാറും എല്ലാവരും, പിന്നെ അതേപോലെ ആര്യമോളും രണ്ടു ദിവസം എന്നെ കൊണ്ടുവന്ന് അവിടെ അഭിനയം കാണാൻ കണ്ട് പഠിക്കാൻ വേണ്ടിയിട്ടും നിർത്തിയിരുന്നു. അതുകൊണ്ട് എനിക്ക് പെട്ടെന്നത് ചെയ്യാൻ പറ്റി. എൻ്റെ കഥാപാത്രം ടെൻഷൻ ഉണ്ട്, ഞാൻ ഇത് കണ്ടിട്ട് പോകാന്ന് പറഞ്ഞ് വന്നേനെ. കണ്ടിട്ട് പോവാന്ന് വരുന്നില്ലെന്നും പറഞ്ഞിരുന്നേ, എനിക്കിതൊന്ന് കാണണം. പക്ഷെ എന്നെ പിടിച്ച് ഇപ്പൊ മത്തിയെ തിരുത്തി, രണ്ടുപേരും കാന്തം പോലെ എന്നെ പിടിച്ചിരുത്തി. മൊത്തം ടെൻഷൻ എനിക്ക്. എന്തൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ്, എന്തോരം വീഡിയോ ചെയ്ത് എന്തോരം ഫാൻസ് ഉണ്ട്. ആളാണ് ഈ പേടിച്ചിരിക്കുന്നത്. ഇത് എന്തെങ്കിലും പേടിക്കുന്നതായിരിക്കും എല്ലാരും ചോദിക്കുക. അതമ്മള വീട്ടിൽ നിന്ന് ചെയ്യുന്നുണ്ടേ, വീട് വിട്ടൊരു ലോകം അറിഞ്ഞൂടാ. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ വീട് വിട്ടെങ്കിലും പോയിട്ടില്ല, അതുകൊണ്ടായിരിക്കും. എങ്ങനെയുണ്ടായിരുന്നു സിനിമ? ഇപ്പൊ ആദ്യത്തെ സിനിമ എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? എനിക്കെല്ലാം നല്ലപോലെ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് സത്യം. ഞാൻ അങ്ങനെ വരുമെന്നൊന്നും വിചാരിച്ചല്ല. വീട്ടിൽ ചോറും കറിയും മിച്ചങ്ങ് ജീവിച്ചു പോകുമെന്ന് വിചാരിച്ചാണ്. സിനിമ കണ്ട് സന്തോഷിച്ചിട്ടുള്ള ഇനി വരാൻ പറ്റും ഒരിക്കലും വിചാരിച്ചില്ല. ഭയങ്കര സന്തോഷമായി. എന്റെ സിനിമ വൻ വിജയമാക്കണമെന്ന് ഞാൻ എല്ലാവരെയോടും
ഓരോരുത്തരോട് പറയുന്നു. അങ്ങനെ തന്നെ ആവട്ടെ അല്ലേ ചേച്ചി, ഇപ്പൊ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോ എന്തായാലും നടക്കും. നടക്കും, ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടക്കും. നടക്കാറുണ്ട്, നടക്കട്ടെ, നടക്കും.